ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസിക്സ് റിയൽ അനാലിസിസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പലരും ഇങ്ങനെ റിയലിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് വീഡിയോ ചെയ്യാനായിട്ട്. റിയൽ ഞാനല്ല പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റായത്. ഇതിൻ്റെ ഒരു PDF ഇന്നലെയാണ് എനിക്ക് നമ്മൾ പഠിപ്പിക്കുന്ന റിയൽ പഠിപ്പിക്കുന്ന ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, ടീച്ചർ അയച്ചത് ഇന്നലെയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാനത് ഓരോന്ന് എഴുതി പവർ പോയിൻ്റ് ആക്കിയിട്ടില്ല, കാര്യം സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ആ PDF നോക്കി ക്വസ്റ്റ്യൻസ് വായിക്കുകയാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എക്സ്ട്രീം വാല്യൂ തിയറം. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് നോക്കുക. സെക്കൻഡ് വൺ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. തേർഡ് വൺ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചെയിൻ റൂൾ ഫോർ ഡിഫറൻസിയേഷൻ. ഫോർത്ത് വൺ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറം. ഫിഫ്ത്ത് വൺ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡർബോക്സ് തിയറം. സിക്സ്ത് വൺ, സ്റ്റേറ്റ് റോൾസ് തിയറം. അത് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാം സ്റ്റേറ്റ്മെൻറ്. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മീൻ വാല്യൂ തിയറം. എയ്ത്ത് വൺ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറം. നയൻത് വൺ, എൽ ഹോസ്പിറ്റൽസ് റൂള്. എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എൽ ഹോസ്പിറ്റൽ റൂള്, എൽ ഹോസ്പിറ്റൽ എന്നും പറയാം. ടെൻത് വൺ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. അതും എസ് എയ്ക്ക് പ്രതീക്ഷിക്കാം. ഇലവൻത് വൺ, ഇൻ്റഗ്രബിലിറ്റി ക്രൈറ്റീരിയൻ. നാല് മാർക്കിന് പ്രതീക്ഷിക്കാം. പന്ത്രണ്ടാമത്തത്, എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ദെൻ ഇൻ്റഗ്രബിൾ. അത് പ്രൂവ് ചെയ്യാനാണ്, നാല് മാർക്കിന് ചോദിക്കാം. അടുത്തത്, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ്. ഫോർട്ടീൻത് വൺ, ആൾജിബ്രായിക് ലിമിറ്റ് തിയറം. അത് ലിമിറ്റ് വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂറ്റിയുടെ ഉണ്ട്, ഡിഫറൻഷ്യബിലിറ്റിയുടെ ഉണ്ട്. ഓക്കെ, അത് നാല് മാർക്കിനോ അല്ലെങ്കിൽ എസ് എയിലോ ഒക്കെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻ ടു ബി മൈനസ് എ. അത് പ്രൂവ് ചെയ്യാനായിട്ടാണ്, രണ്ട് മാർക്കിനോ നാല് മാർക്കിനോ ചോദിക്കാം. നെക്സ്റ്റ് വൺ, എഫ് പ്ലസ് ജി ഈസ് റെയ്മാൻ ഇൻ്റഗ്രബിൾ എന്ന് തെളിയിക്കാനായിട്ട് നാല് മാർക്കിന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി. അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം നാല് മാർക്കിന്. ലാസ്റ്റ് വൺ, ഓൾ ഡെഫിനിഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. എല്ലാ ഡെഫിനിഷനും ഒന്ന് നോക്കുക, ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ അതിൻ്റെ എക്സാമ്പിളോ ഡെഫിനിഷനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, സ്ഥിരമായിട്ട് അങ്ങനെ ചോദിച്ചു വരുന്നുണ്ട്. ഓക്കെ, അന്നേരം എസ് എ ആയിട്ട് പ്രതീക്ഷിക്കാമെന്നു വെച്ചാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എക്സ്ട്രീം വാല്യൂ തിയറം, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എസ് എ ആയിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ് എസ് എയ്ക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ആൾജിബ്രായിക് ലിമിറ്റ് തിയറം, അതും വേണമെങ്കിൽ എസ് എയിൽ പ്രതീക്ഷിക്കാം. പിന്നെ എൽ ഹോസ്പിറ്റൽ റൂൾ. ഓക്കെ, ഇത് നാലും ആണ് പ്രധാനമായിട്ടും എസ് എയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതിത്രയും നന്നായിട്ട് പഠിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ശതമാനം മാർക്ക് കിട്ടും. ഇനി സമയം ഒട്ടുമില്ല, കാണാൻ പഠിച്ചുകൊണ്ട് പോകരുത്. മാക്സിമം എത്ര തവണ എഴുതി പഠിക്കുക അത്രയും തവണ എഴുതി പഠിച്ച് കൊണ്ടുപോവുക. ഓക്കെ, എഴുതി പഠിച്ച് കൊണ്ടുപോകാനല്ല, എഴുതി പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അന്നേരം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ, സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രലോ അല്ലെങ്കിൽ ഗ്രാഫ് തിയറിയോ ലീനിയറോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയും കൂടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.